മലയാളികളായ നമുക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഉറക്കെ പറയുന്നത് അത്ര ശ്രദ്ധിച്ച് കേൾക്കില്ല. ആരെങ്കിലും തമ്മിൽ രഹസ്യം പറഞ്ഞാൽ അത് കേൾക്കാൻ ചെവി എത്ര ദൂരം വേണമെങ്കിലും നീട്ടും. നമ്മൾ പരസ്യമായി എന്തെങ്കിലും സന്ദേശങ്ങൾ എവിടെയെങ്കിലും എഴുതി പ്രദർശിപ്പിക്കുന്നെങ്കിൽ അത് വായിക്കാൻ മെനക്കെടാറില്ല. മറിച്ച് ആരെങ്കിലും വാട്സപ്പ് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് എത്തി നോക്കണം, അതാർക്കാണെന്നറിയണം. ഇതൊക്കെ ഒരു മലയാളിയുടെ തനതായ പ്രത്യേകതയാണ്. ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രാഹുൽ ഗാന്ധി കടലിലേക്ക് ചാടി. ആ ചാടിയതിൻ്റെ കഥകൾ എന്തൊക്കെയാണെന്നറിയാനാണ് നമുക്ക് തത്രപ്പാട്. നമ്മുടെ കൺമുമ്പിൽ പരസ്യമായി നടക്കുന്ന പല കാര്യങ്ങളും വരികളിൽ തന്നെ വായിക്കാൻ നമുക്കിഷ്ടമില്ല. പക്ഷേ വരികൾക്കിടയിൽ വായിക്കാൻ വലിയ സന്തോഷമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മലയാളികൾക്ക് പൊതുവേ ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ എന്തെങ്കിലും ആരും ശ്രദ്ധിക്കാതെ പറയണമെങ്കിൽ ഉറക്കെ പറയുന്നതാണ് നല്ലത്. ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ മതപ്രഭാഷണവും അതുപോലെ ഗീതാപാരായണവും മഹാഭാരത പാരായണമൊക്കെ നടക്കാറുണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന കടക്കാരനോട് പോലും എന്താണ് ആ വായിച്ചതിൻ്റെ അവസാനത്തെ വരിയൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അയാൾ കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ സ്വന്തം കടയുടെ പുറകിൽ നിന്ന് രണ്ടുപേർ രഹസ്യമായി സംസാരിച്ചാൽ അത് മുഴുവൻ കേൾക്കാൻ വല്ലാത്തൊരു വെപ്രാളമാണ് എന്ന് മാത്രവുമല്ല, കേട്ടില്ലെങ്കിലും നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു കഥ പറഞ്ഞൊപ്പിക്കാൻ നമുക്ക് വലിയ ഇഷ്ടവുമാണ്. നമുക്ക് അത്തരം കാര്യങ്ങളാണ് കൂടുതലിഷ്ടം. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പരസ്യമായി ചില ബോർഡുകൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേഗത കുറച്ച് പോവുക, അല്ലെങ്കിൽ ഇവിടെ ബമ്പുണ്ട്, ഇവിടെ സ്കൂളാണ്. നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. ഇനി നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ പോലും നമ്മൾ ആ ബോർഡ് കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ചായക്കടയിലിരിക്കുമ്പോഴോ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കിയേ, നമുക്ക് തോന്നും രാവണനെ പോലെ നമുക്ക് 10 തലയുണ്ടെന്ന്. എന്ന് വെച്ചാൽ അടുത്തിരിക്കുന്നവരുടെ തലയെല്ലാം നീണ്ട് നമ്മുടെ തോളിൽ വന്നിരിക്കും. എന്തിനെന്നറിയോ? നമ്മൾ ആർക്കാണ് അയക്കുന്നതെന്നറിയാൻ, എന്താണ് അയച്ചതെന്നറിയാൻ, അതിലെന്ത് സുഖമാണ് ഉള്ളതെന്നറിയാൻ. ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിച്ചു, അവർ ഗർഭിണിയായി, ആശുപത്രിയിൽ പോകാൻ പോലും കാശില്ല. അവരുടെ ഗർഭത്തെക്കുറിച്ച് നമുക്കൊരാകുലതയില്ല. കാശ് കൊടുത്ത് ചികിത്സയില്ലാത്തതുകൊണ്ട് ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലും അവർക്ക് പ്രയാസമില്ല. പക്ഷേ വേറെ ആരെങ്കിലും ഒരാൾ ഗർഭിണിയായാൽ, അത് അവിഹിത ഗർഭത്തിന് സാധ്യതയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറ് തിന്നുന്നതിന് കറി പോലും വേണ്ട. ആ ഓർമ്മകളിൽ രുചിയോടെ പച്ചച്ചോറ് വാരിത്തുന്നുള്ളൂ. ഇത് താണ്ടാ മലയാളി എന്ന് നമ്മൾ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരൻ, വയനാട് MP, കോൺഗ്രസിൻ്റെ നേതാവ് സ്ഥലത്തെത്തി. ഇലക്ഷൻ സമയമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സ്തുതിച്ചിട്ട് പോകാനൊക്കില്ല, BJP സർക്കാരിനെയും സ്തുതിക്കാനൊക്കില്ല. സ്വാഭാവികമായും നേതാവ് എന്നുള്ള നിലയിൽ കേരളം മുഴുവൻ നടത്തിയ ഒരു യാത്രയുടെ സമാപനത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയണം, അദ്ദേഹം ചിലപ്പോൾ എതിരാളികളെ കടന്നാക്രമിക്കണം, അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമല്ലേ പറ്റുള്ളൂ വേദിയിൽ കയറി നിന്നുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാം ശരിയാണ്, നല്ലതാണ് ചെയ്യുന്നത്, BJP സർക്കാരും നല്ലതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ വന്നിരിക്കുന്ന ജനങ്ങളുടെ ഒരു അവസ്ഥ എന്താവും, ജാഥ നടത്തിയ ആളുടെ ഒരു അവസ്ഥ എന്താവും. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം കൊല്ലത്ത് വന്നു. കൊല്ലത്ത് വന്ന് 4:30 ബോട്ടിൽ പോയി അദ്ദേഹം എല്ലാവരും കാണെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് വെള്ളത്തിലേക്ക് ചാടി. അത് ചാടാൻ അദ്ദേഹത്തിന് അറിയാം, കാരണം അദ്ദേഹം ഒരു ട്രെയിൻഡ് ഡൈവറാണ്, ധൈര്യപൂർവ്വം ചാടാൻ പറ്റും. അദ്ദേഹത്തിനോടൊപ്പം വല പിടിക്കാൻ നിന്ന TM പ്രതാപൻ MP പോലും ചാടാൻ തോന്നിയില്ല, കാരണം ചിലപ്പോൾ ചാടിയാൽ വിവരം അറിയും. അദ്ദേഹത്തിന് ചാടാനുള്ള ആത്മവിശ്വാസവും അതിൻ്റെ ശാരീരികക്ഷമതയെക്കുറിച്ചുള്ള ബോധ്യവുമൊക്കെ കൊണ്ടാണ് അദ്ദേഹം ചാടിയത്. അദ്ദേഹം ചാടി കരയ്ക്ക് കയറി അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. മത്സ്യത്തൊഴിലാളികളോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. സംഭവമതല്ല, അദ്ദേഹം പോയതിന് ശേഷം ആ ചാട്ടത്തിൻ്റെ കഥകൾ തുരന്നെടുക്കുകയാണ് നമ്മുടെ പാവം ചില മാധ്യമ പാപ്പരാസികൾ. അതിനവർ കഥ കണ്ടുപിടിച്ചത് നാടകമായിരുന്നു, കാശ് കൊടുത്തു, മീനിൻ്റെ വില കൊടുത്തു, മീൻ നേരത്തെ പിടിച്ചിട്ടതാണ്, ചാടിയത് ആസൂത്രിതമായിട്ടാണ്, എന്തോ ഒരു നാണക്കേടാണ്
കേരളം പോലൊരു സമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞതിന് രാഷ്ട്രീയമായി മറുപടി പറയുക. പിണറായി വിജയൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ പറയുന്നതിന് പകരം ഇതുപോലെയുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നത് കൊണ്ട് അർത്ഥമെന്താണ്? അതിന് മറുപടിയുമായി ആ ബോട്ടിൻ്റെ ഉടമ വൈകിട്ട് രംഗത്ത് വന്നു, കാശൊന്നും തന്നതല്ല, ഇന്ധനം മാത്രമേ അടിച്ച് തന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹവും രംഗത്ത് വന്നു. ഞാൻ പറഞ്ഞത് വെറുതെ ഇത്തരം കാര്യങ്ങൾ ഒരാളിൻ്റെ ചെയ്ത കാര്യങ്ങൾ കൺമുമ്പിൽ ചെയ്ത കാര്യങ്ങൾ കൺമുമ്പിൽ കാണുന്നത് പോലെ നോക്കിക്കാണാതെ അതിന് പിന്നിലുള്ള കഥകൾ സ്വയം മെനഞ്ഞെടുത്ത് ആസ്വദിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ്, എന്ത് മാധ്യമപ്രവർത്തനമാണ്, അതെന്ത് നിലപാടാണ്? ഉള്ള കാര്യങ്ങളെ ഉള്ളതുപോലെ തന്നെ പറഞ്ഞു പോകണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. ജൂനിയർ ക്രിക്കറ്റ് ടീമിനെ സെലക്ട് ചെയ്തപ്പോൾ ആ ക്രിക്കറ്റ് ടീമിൽ മുഴുവൻ മുസ്ലിങ്ങളായ കുട്ടികൾ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഒരു പോസ്റ്റ് ഇട്ടത്, ദഫ്മുട്ട് കളിയുടെ ടീമാണോ അതല്ലെങ്കിൽ മതേതര ടീം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അതിനുശേഷം അതോടൊപ്പം തന്നെ ഒരു വനിതാ ടീമിനെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ വേറെ സമുദായക്കാരാരുമില്ല, എല്ലാം ഒറ്റ സമുദായത്തിൽപ്പെട്ടവരേ ഉള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കളിയിലും കാര്യങ്ങളിലുമൊക്കെ വരുമ്പോൾ ജാതി നോക്കി സ്നേഹിക്കണം അല്ലെങ്കിൽ ജാതി നോക്കി വിലയിരുത്തണമെന്ന് പറയുന്ന വികലമായ ബോധം എവിടെ നിന്നാണ് ഉണ്ടായത്? അത് യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നവരുടെ ബലഹീനതയും മാനസിക രോഗവുമല്ലേ പ്രതിഫലിപ്പിക്കുന്നത്? ക്രിക്കറ്റ് കളിച്ചപ്പോൾ കപിൽ ദേവിനെ സ്നേഹിച്ചതും സച്ചിൻ ടെണ്ടുൽക്കറിനെ സ്നേഹിച്ചതും ജാതി നോക്കിയാണോ? ഇമ്രാൻഖാനെയും മിയാൻ ദാദിനെയും വളരെ നികൃഷ്ടമായ കണ്ണുകൾ കൊണ്ട് കണ്ട് അവന്മാർ തോറ്റുപോകണമെന്നും സലീം മാലിക്കും ഇജാസ് അഹമ്മദും ഇൻസമാമുൽ ഹക്കും ഇറങ്ങുമ്പോൾ ഇവിടെ ഇരുന്ന് അവൻ്റെ വിക്കറ്റ് പോടേ എന്നും പറഞ്ഞ് നേർച്ച നേരുന്ന ഒരു നിഷ്കളങ്കമായ ഭാവം എവിടെയാണ് നമുക്ക് നഷ്ടമാകുന്നത്? അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും ഇത് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ അത്തരത്തിൽ പെരുമാറുകയോ അതല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുകയോ ചെയ്യുന്നതിന് പകരം പുറമേ കാണുന്ന പാൻറ്റുമുടുപ്പും അതിനെക്കുറിച്ച് വിലയിരുത്താതെ അവൻ്റെ ഉള്ളിലുള്ള ഷഡ്ഡിയും ബനിയനും എങ്ങനെയായിരിക്കുമെന്ന് ഓർത്ത് എന്തിനാണ് മലയാളി ആകുലപ്പെടുന്നത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവനല്ലേ ഇട്ടിരിക്കുന്നത്, അവൻ സഹിച്ചോട്ടെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദയവായി ഇത്തരം ഒരു ശൈലി ഈ മലയാളി സമൂഹം കുറച്ച് കുറയ്ക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ചെറിയ അത്യാവശ്യമല്ല, വളരെ അത്യാവശ്യമാണ്. ഇത് സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബജീവിതത്തിലും കാണാം. കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി അവളുടെ വീട്ടിൽ വന്ന് 10 ദിവസം നിന്ന് പോയാൽ എല്ലാവരും തിരക്കാൻ തുടങ്ങും. എന്താ വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കല്യാണം കഴിഞ്ഞ് 1 വർഷമായി ആ കുട്ടിക്ക് അവർ കാണുന്ന ശാരീരിക മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ എന്താ വിശേഷമൊന്നുമില്ലയോ? വിശേഷം എന്ന് പറയുന്നത് എന്താ, എല്ലാ ദിവസവും മൈക്കിൽ അനൗൺസ് ചെയ്ത് അതിൻ്റെ പ്രോഗ്രസ് എവിടെയെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിലിടണോ? ഇന്നലെ ഇങ്ങനെയായിരുന്നു, ഇന്നിങ്ങനെയായിരുന്നു. അത് അവരുടെ സ്വകാര്യതയല്ലേ? അത് മാനിക്കാൻ നമ്മൾ പഠിക്കണ്ടേ? കഷ്ടം തോന്നാറുണ്ട് മലയാളിയെക്കുറിച്ച് ചിലപ്പോൾ നോക്കുമ്പോൾ. ചിലപ്പോൾ നമുക്ക് തോന്നും മലയാളി ധർമ്മേന്ദ്രയെ പോലെയാണെന്ന്. കുറച്ചുകൂടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ തോന്നും ധർമ്മക്കാരെക്കാൾ കഷ്ടമാണെന്ന്.